ആലങ്കാടും പറയും. അപ്പോ ഞാനിത് ഇപ്പൊ വീണ്ടും എന്താണ് ഈ സ്പീച്ച് കേട്ടപ്പോ എന്റെ മെമ്മറി കുറച്ച് റിഫ്രഷ് ആയി ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇപ്പോ ഈ സ്പീച്ചില് അദ്ദേഹം ഇന്നത്തെ സ്പീച്ചില് ഫസൽ ഗഫൂർ സാർ വളരെ നല്ല സെക്യുലറും അതൊക്കെ ആയിട്ട് ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത്. പക്ഷെ ഈ സ്പീച്ച് ഈ അനിൽ കോടിത്തോട്ട് സാർ 11 കൊല്ലം മുമ്പത്തെ സ്പീച്ചില് ഒരു പ്രധാന അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണ അവസരം. എന്തിനാണത്? അത് എന്ത് അവസരമാണ്? അപ്പോൾ ആ ഒരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്നെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. പക്ഷെ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഭരണത്തിൽ വരാൻ പറ്റും എന്നുള്ളതാണോ? എനിക്കറിയില്ല. ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീനെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം കണക്കുകൾ നിരത്തുന്നത്. CPM-ൽ ഇത്ര പെർസെന്റ്, ഇത്ര പെർസെന്റ് മുസ്ലിംസ് ഇവിടെ 26%, പിന്നെ മറ്റവർക്ക് വെറും 18 ഉള്ളൂ, ഒരാൾക്ക് 22 ഉള്ളൂ, അതിലും കുറവേ ഉള്ളൂ, ഇതിനും കുറവേ ഉള്ളൂ, അതിനും കുറവേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആർക്കുണ്ട്, ഏത് സമൂഹത്തിനുണ്ട്, അത് ആർക്കാണ്, അത് എന്താണ്? ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഭാഗം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് മുഴുവൻ നിരത്തിയത്. അപ്പൊ ഈ സ്പീച്ചിന്റെ അന്നത്തെ 11 കൊല്ലം മുന്നത്തെ ഈ പ്രസംഗത്തിന്റെ ഞാൻ കേട്ട ഭാഗത്തിന്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് ദേർ ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ വാട്ട്, എന്തിന്? കറക്ട് മീ ഇഫ് ഐ എം റോങ്, അതൊരു സമുദായത്തിന് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. പിന്നെ പിന്നെയുള്ളത്, അങ്ങനെയാണെങ്കിൽ ഫസൽ ഗഫൂർ സാറിന്റെ എന്താ പറയാ, ഇതൊരു ഫ്രൂഡിയൻ സ്ലിപ്പ് എന്നൊക്കെ ഞാൻ പറയും. മാസ്ക് ഹാസ് ഫോളൺ ഓഫ്, ആ ഒരു ഇതൊരു ഫ്രൂഡിയൻ സ്ലിപ്പ് ആണിത്, സത്യാവസ്ഥ പുറത്തു വന്നു എന്ന് എന്നിപ്പോ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് ജനങ്ങൾക്കും താഴെയുള്ളവർക്കൊക്കെ ബോധ്യമായി, അത് എന്താണെന്നും കൂടെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അനിൽ കൊടത്തോട്ട് സാർ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വീണ്ടും ഒന്ന് പ്ലേ ചെയ്തിട്ട് ഒന്ന് എല്ലാവരും കൂടെ കേട്ടിട്ട് ഒന്ന് അതിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ഞാൻ ഫസൽ ഗഫൂർ സാറിനെ വളരെ മതേതരവും സെക്യുലറുമായി ഞാൻ അംഗീകരിക്കാം. പക്ഷെ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മര്യാദയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ സാർ, അതൊരു മതേതര സർക്കാരിനെ സ്ഥാപിക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലോ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും കൂടെ ചേർന്ന് വോട്ട് ചെയ്താലും ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം വരില്ല എന്നിരിക്കും. അതായത് ഡിസ്കഷൻ എങ്ങനെ സെക്യുലർ ഗവൺമെന്റുകളെ കൊണ്ടുവരാൻ പറ്റും എന്നാണ്, അല്ല അവരോട് ചേരാനല്ലേ പറഞ്ഞിട്ടുള്ളത്? MIM-ന്റെ കൂടെ ചേരാൻ പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ മുസ്ലിം പാർട്ടിയുടെ കൂടെ ചേരാൻ പറഞ്ഞോ? ഇല്ല, സെക്യുലർ ആയിട്ട്. എനിക്ക് തോന്നുന്നത് അതിന്റെ പശ്ചാത്തലം ചിലപ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ഞാനിപ്പോ കാണുന്നതാണ് ആയിരിക്കണം. അന്ന് ചിലപ്പോൾ മുസ്ലിമുകൾക്ക് യാതൊരു മുൻതൂക്കവും ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും വോട്ടിങ്ങോ ഇലക്ഷനോ അക്കാലത്താണെന്നാണോ മനസ്സിലല്ലേ? അതായത് ഇന്ത്യയിലെ BJP-യുടെ ഭരണം ഭരണകാലത്തായിരിക്കണം. ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും എങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഒരു സെക്യുലർ സെറ്റപ്പിനെ എങ്ങനെ മുസ്ലിമുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ചർച്ച. അപ്പൊ അതിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന വാക്കൊക്കെ ചിലപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്, ഇതാ ഇവരുണ്ടല്ലോ അവിടെ, അവരെ കൂടെ കുടിക്കോ. അതിനെ പറഞ്ഞ തെറ്റ് എന്ത് മോശമാണ് RJD-യുടെ കൂടെ കൂടണം എന്ന് പറയണേല്, എന്ത് മോശമാണ് DMK-യുടെ കൂടെ എന്ന് പറഞ്ഞാൽ, എന്ത് മോശമാണ് TDP-യുടെ കൂടെ, അതെല്ലാം ഇതര സഹോദര സമുദായങ്ങളിൽപ്പെട്ടവരുടെ മുൻതൂക്കമുള്ള പാർട്ടികളാണ്. അപ്പൊ അതിലൊരു സംശയവും വേണ്ട. ഗോൾഡനോ ഗോൾഡൻ അല്ലാത്ത ഓപ്പർച്യൂണിറ്റി ആയാലും അത് ഒരു ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് മാത്രമാണ്. അതിലപ്പുറത്തേറ്റ് ഒന്നുമില്ല, മൂവും കൂടെ അല്ല, ഒരു പൊളിറ്റിക്കലായിട്ട് അനാലിസിസ് ആണ്. അതിലപ്പുറത്തേക്ക് ഇനി ആ ഡിസ്കഷൻ അവിടെ വെച്ച് നമുക്ക് തീർക്കാം. ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ആൾ ചോദിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 11 കൊല്ലം മുന്നേ 11 കൊല്ലം മുന്നേ ഇവിടെ BJP സർക്കാരില്ല, ഒന്നുമില്ല. 11 കൊല്ലം മുമ്പെന്ന് പറഞ്ഞാൽ 2009-ലെ തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും. 2009-ൽ BJP സർക്കാർ എവിടെയില്ല ഇവിടെ. 2009 BJP സർക്കാരല്ല, 2009-ലെ പാർലമെന്റ് ഇലക്ഷന് മുമ്പാണെന്നേ. അതെ, സെക്യുലർ കോൺഗ്രസ് ഭരിക്കുകയായിരുന്നു. അപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു ഗോൾഡൻ അതെങ്ങനെ വരും? ആലങ്കാടൻ ഇതെങ്ങനെ വരും? ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ ഒരു മിനിറ്റ് ഇന്ത്യയിലെ മുഴുവൻ ഇല്ലേ
ഇല്ല ഫസൽ ഗഫൂർ സാറിന്റെ ആരോപണം ഒരു കമ്മ്യൂണിറ്റി, അത് കമ്മ്യൂണിറ്റി ഡി എം കെക്ക് സപ്പോർട്ട് ചെയ്തോളൂ, ആർ ജെ ഡിക്ക് സപ്പോർട്ട് ചെയ്തു, ജെ ഡി യുവിന് സപ്പോർട്ട് ചെയ്തു, എങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്തു, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലേ? അതില് ബാക്കി വരണ്ട് മധ്യപ്രദേശ് രാജസ്ഥാനിലൊക്കെ കോൺഗ്രസ് ആണെന്നൊക്കെ വരണ്ട്, അതൊന്നും കട്ട് ചെയ്ത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായേ? എല്ലാ സ്റ്റേറ്റും പറയുന്നില്ലേ? അപ്പൊ അത് പറയാൻ അതിന് സി വെറുതെ എനിക്കിട്ട് ഭാരം വെക്കാനായിട്ട് മാത്രം സംസാരിക്കാണ്, തിരിച്ച് സംസാരിക്കാൻ നല്ലോണം അറിയാം എനിക്ക്. അപ്പൊ അത് വേണ്ട, നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ നോ തർക്കം, ബാക്കി എതിരെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കൂ അവധാനതയുടെ. അദ്ദേഹം കേട്ടല്ലോ. ഞാനേ ഒരു മിനിറ്റ് ഫസൽ സാർ ഒരു മിനിറ്റ്. അതായത് ഒരു സാമുദായിക ഗവൺമെന്റിനെ സ്ഥാപിക്കാനെന്നൊക്കെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമായി. ഇന്ത്യയിൽ ഫസൽ സാറിന്റെ ആഹ്വാനം കേട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാം കൂടെ പോയി വോട്ട് ചെയ്താലും ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം വരത്തില്ല. ക്ലിയർ അല്ലേ? ഇന്ത്യയിൽ അങ്ങനെ അദ്ദേഹം ആഹ്വാനം ചെയ്യാനുള്ള ഒരു മണ്ടനാണോ അദ്ദേഹം? ഇന്ത്യയിലെ ഫസൽ സാർ പറയുന്നത് കേട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാം കൂടെ സംഘടിതമായി വോട്ട് ചെയ്താൽ പോലും ഇന്ത്യയിൽ ഒരു മുസ്ലിം ഗവൺമെന്റ് വരത്തില്ല. അതാണല്ലോ കണക്ക്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അദ്ദേഹം 2009 ഒന്ന് പറയട്ടെ, അർജുൻ ഇടപെടാതാ, ഞാൻ പറയട്ടെ. അദ്ദേഹം 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി മുസ്ലിം വോട്ട് ആർക്ക് ചെയ്യണം എന്നൊരു സെമിനാറിൽ നടത്തിയ പ്രസംഗമാണിത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി മതേതര പക്ഷത്തേക്ക് ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യൂ, സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യൂ. എന്താ മനസ്സിലായില്ല? കേട്ടില്ല രാജീവ്. ഒരു മതം വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പറയുന്നത് മതേതരമാണെന്ന് വർഗീയ വന്നു. അത് രണ്ടാമത്തെ വിഷയമാണ്. അതിനോട് എനിക്ക് ഒരു മതം എവിടെ വോട്ട് ചെയ്യണമെന്നുള്ള ചർച്ചയിൽ എനിക്ക് പങ്കില്ല, ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയറാണ്. അദ്ദേഹം നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം പോയി വോട്ട് ചെയ്ത് സമുദായത്തിന്റെ ഭരണം പിടിക്കണം, ഇന്ത്യയിൽ എത്ര മുസ്ലിം വോട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം കൂടെ സംഘടിതമായി വോട്ട് ചെയ്ത 50 MPമാരെ ജയിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെ ഇന്ത്യക്ക് മുസ്ലിം ഭരണം പിടിക്കും? അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ചർച്ചയോട് എനിക്ക് പങ്കില്ല.